ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാൾട്ടൻസ് മാജിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാന്ന് വെച്ചാൽ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ കോളേജിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ കോളേജിനെ കാണിച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു 15 സെക്കൻഡ്സിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അതിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി, അതിൽ എന്തൊക്കെ നിങ്ങളുടെ കോളേജിൽ എന്തൊക്കെ കോഴ്സസ് ആണുള്ളത്, BCOM ഉണ്ടോ, BBA ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ, നമുക്ക് കോളേജിനെ കുറിച്ച് എന്തായാലും ഒരു വീഡിയോ എന്തായാലും നമുക്ക് ചെയ്താളേക്കാം, കോളേജിലേക്ക് പോവുകയും ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോളേജ് കാണിച്ചു തരികയും ചെയ്യാം. പിന്നെ അങ്ങനെ, അപ്പോൾ പിന്നെ +2 ഇപ്പോൾ റിസൾട്ട് വന്നല്ലോ, ഈ വർഷത്തെ +2 റിസൾട്ട് വന്ന് ഇത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പം പാസ് ഔട്ടായ എല്ലാ കുട്ടികൾക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. നല്ല കോളേജിൽ ചേരുക, നല്ല രീതിയിൽ പഠിക്കുക, സക്സസ്ഫുൾ ആകുക. അതാ പറഞ്ഞു വന്നേ. സോ കോളേജ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, കോളേജിൽ എന്തൊക്കെ കോഴ്സസ് ഉണ്ടെന്ന് പറയാമെന്ന് വിചാരിച്ചു. കോളേജിലേക്ക് ഞാനിപ്പോൾ പോയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് കുറേ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടി വ്ളോഗ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നു വിചാരിച്ചത്. സോ കോളേജിലേക്ക് പോവാം, കോളേജ് കാണാം. അപ്പോൾ അതാണ്, കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ എൻ്റെ ചാനൽ മാൾട്ടൻസ് മാജിക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്കമിങ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, +2 പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിന്. ഇൻ കേസ് ആർക്കെങ്കിലും ഒക്കെ നമ്മൾ വ്രണ്ണം കോളേജിലേക്ക് വന്ന് പഠിക്കണമെന്നേ പഠിക്കാമല്ലോ, അവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പോൾ നേരെ നമുക്ക് കോളേജിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. ബസ് ഈ സമയത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നത്. ഏതായാലും നമുക്ക് പോയി നോക്കാം. ഞാനിവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുക്ക് എത്താനായി. ഇനിയിപ്പം ഈ സമയത്ത് ബസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് സമയം 11:10 രാവിലെ. അപ്പോൾ ഈ ടൈമിൽ ബസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പം കിഴന്തി മുക്ക് എത്തിക്കഴിഞ്ഞു ഗൈസ്. കിഴന്തി മുക്കുന്ന ഇനി കുറച്ച് സമയം കൂടി തലശ്ശേരി പുതിയ സ്റ്റാൻഡിലേക്ക് എത്താനുള്ളൂ. അപ്പോൾ അവിടുന്ന് തലശ്ശേരി പുതിയ സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് മേലൂർ ബസ്സിലേക്കാണ് പോകേണ്ടത്. നമുക്ക് നേരെ തലശ്ശേരിയിൽ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. ഗൈസ്, അങ്ങനെ നമ്മൾ തലശ്ശേരി സ്റ്റാൻഡ് നേരെ മേലൂർ ബസ് സ്റ്റോപ്പിലേക്ക്, മേലൂർ ബസ്സിലേക്ക് പോകേണ്ട ഇത് സ്റ്റാൻഡിലെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബസ്സിലേക്ക് കയറാം. ഞാനിപ്പോൾ തലശ്ശേരി ടു മേലൂർ ബസ്സിൽ കയറി. ഇവിടുന്ന് കുറേ ബസ്സുണ്ട് സ്റ്റാൻഡിൽ നിന്ന്, തലശ്ശേരി സ്റ്റാൻഡിൽ നിന്ന്. സോ ഇനി നമുക്ക് നേരെ കോളേജിലേക്ക് പോവാം. ബസ് വിടാനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബസ് വിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇവിടെ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ കലോത്സവം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കോളേജിൽ എത്തിക്കഴിഞ്ഞു. ഇത് കാണുന്നതാണ് കോളേജിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ തൊട്ടടുത്ത് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ കോളേജിൻ്റെ സെക്കൻഡ് ഗേറ്റ് എത്തും. അപ്പോൾ നമുക്ക് നേരെ കോളേജിൻ്റെ ഉള്ളിലേക്ക് പോയാലോ. കമോൺ, പോവാലോ. അങ്ങനെ കോളേജിൻ്റെ ഉള്ളിലൂടെ നടന്ന് നടന്ന് നമ്മൾ ഇപ്പോൾ മെയിൻ പോർട്ടിക്കോൻ്റെ മുന്നിലേക്ക് എത്തി. പോർട്ടിക്കോയിലേക്ക് എത്താനായി. അപ്പോൾ ഇവിടെ NCC കുട്ടികളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളെ പോർട്ടിക്കോൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട്
എന്നുള്ളത്. പഴയ കുറേ ഓർമ്മകൾ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികളെല്ലാം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പാട്ടെല്ലാം പാടിയിട്ട് ഇങ്ങനെ ഇരിക്കും. ആൻഡ് നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മളെ കോളേജിൻ്റെ ഗാർഡൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ചെറിയ കുഞ്ഞു ബിൽഡിംഗ് ആണ് നമ്മളെ ലേഡീസ് റൂം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ കോളേജിൻ്റെ ഗാർഡൻ. പോർട്ടിക്കോന്ത് കുറച്ചങ്ങോട്ട് തന്നെയുള്ള ഓപ്പോസിറ്റായിട്ടുള്ള തന്നെ ഒരു ഇതാണ് പോർഷനാണ് നമ്മളെ ഗാർഡൻ. ഇവിടെ ഇനിയിപ്പോൾ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ചെറിയ പോണ്ടിൽ വെള്ളമെല്ലാം നിറയും. ഒക്കെ ഒരു വേറെ തന്നെ ഒരു വൈബ് ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് ശരിക്കും. ഇങ്ങനെ ഒറ്റക്ക് വന്നിരിക്കുമ്പോൾ എന്തോ ഒരു വേറെ തന്നെ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പം കാണുന്നതാണ് പ്രിൻസിപ്പൽ സാറ് റൂം. ഇതിൻ്റെ മേലെ കാണുന്ന ഈ ബിൽഡിങ് അതേപോലെ തന്നെ ഓഫീസും മറ്റുള്ള ഇതെല്ലാമായിട്ടുള്ള ഒരു ചെറിയ ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഒരു പോർഷനാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പം ഗാർഡൻ നടന്ന് പോർട്ടിക്കോൻ്റെ ഉള്ളിലേക്ക് കൂടി നമ്മൾ മെയിൻ ഓഫീസിലേക്കുള്ള, അതായത് നമ്മൾ കോളേജിൻ്റെ മെയിൻ എൻട്രൻസിലൂടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഓഫീസിലേക്ക് പോകാനുള്ള വഴി. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കാര്യങ്ങളിലേക്കെല്ലാം നടക്കാൻ പറ്റുക, കാണാനൊക്കെ പറ്റുക. അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കൂടി കയറി കഴിഞ്ഞു. അപ്പോൾ ആണ് ഈ ഒരു സംഭവം കാണുന്നത്. അതായത് നമ്മളെ കോളേജ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് 1862 സെപ്റ്റംബർ 1st അങ്ങനെയാണ് ഈ ഇതിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഞാനിതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ട് കൂടി ഇല്ല. അതായത് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക, കോളേജിൽ വരുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുന്നു, അങ്ങനെയൊക്കെ തന്നെ. ഇതൊന്നും ഞാൻ കണ്ടിട്ടും കൂടിയില്ല. ഇതൊക്കെ ഇപ്പോൾ ഒറ്റക്ക് വന്നിട്ട് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആസ്വദിക്കുകയും കോളേജിനെ പറ്റി കൂടുതൽ തന്നെ അറിയാൻ വേണ്ടി പോലും പറ്റിയത് ഈ ഒരു വ്ളോഗിലൂടെയാണ്. അടിപൊളിയല്ലേ? റാഗിങ് ഒന്നുമില്ല കേട്ടാ, സേ നോ ടു റാഗിങ്. ഇതാ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും റാഗിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലേനും, ഇപ്പോഴും ഉണ്ടാവില്ല. ആൻറ്റി റാഗിങ് കമ്മിറ്റിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ കോളേജിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ മേലേക്ക് കയറി കയറി പോകുന്നുണ്ട്. ഇതേമേ സ്റ്റാഫെല്ലാം ഉണ്ട്. കാണുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ സാറ് ഓഫീസ്. ജസ്റ്റ് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇവിടെയാണ് നോട്ടീസ് ബോർഡും കാര്യങ്ങളെല്ലാം, എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. നമുക്ക് നമ്മൾ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതേപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങൾ പരിപാടീൻ്റെ ഇതെല്ലാം ഇവിടെ വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വന്നിട്ട് കുട്ടിയൊക്കെ വന്നിട്ട് നോക്കാം. നോക്കട്ടെ. അപ്പോൾ ഗൈസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ അഡ്മിഷൻ ഇത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് അതായത് 12th പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലുള്ള ഏത് കോളേജിലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് June 12th, 2023 5 മണി വരേക്കുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നേരെ ഓഫീസിൽ നിന്ന് നേരെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നതെന്നുള്ളതിൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നുള്ളത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സെക്ഷനിലായിരുന്നില്ല ഡിപ്പാർട്ട്മെൻറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഏതാ ഡിപ്പാർട്ട്മെൻറ്റ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സൈഡിലുള്ള എന്നുള്ള ഒരു ഐഡിയയും ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് വേറൊരു സെക്ഷനിലായിരുന്നു. ഇപ്പോൾ ഇവിടെയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് ഈ കാണുന്ന, അതായത് ഈ മേലയിലോട്ട് നിങ്ങൾ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ റൂഫ് ടോപ്പ്, അതാണ് നമ്മളെ ഓഡിറ്റോറിയം. അവിടെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാംസ് കാര്യങ്ങളെല്ലാം നടക്കുക, ഫിലിം പ്രൊമോഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം നമ്മളെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുക. അടിപൊളി സ്ഥലമാണ്. ഓരോ പരിപാടിയെല്ലാം വരുന്ന സമയത്ത് നമ്മൾ ഗാനമേളേൻ്റെ സമയത്ത് ഇവിടുന്ന് ഡാൻസ് കളിച്ചതും ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ എൻജോയ് ചെയ്ത ഒരുപാട് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ആൻഡ് നേരെ അവിടെ കാണുന്നതാണ് നമ്മളെ മിനി ഓഡിറ്റോറിയം. അതിപ്പം കുറച്ച് കാലം മുന്നേ, അതായത് നമ്മൾ പഠിച്ച്
ആ ടൈമിൽ, അതായത് ഏകദേശം പാസ് ഔട്ട് ആവുന്ന ആ ടൈമിൽ വന്ന ഒരു ബിൽഡിങ്ങാണത്. അങ്ങനെ ഇപ്പം ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെത്തിക്കഴിഞ്ഞു. ഇതും ഞാൻ പഠിക്കുന്ന സമയത്ത് വേറൊരു സെക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. അതായത് ഞാൻ മേലെ നിന്ന് ഓഫീസിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ മേലത്തെ ഒരു വ്യൂ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുമല്ല, ഇവിടെ ഇപ്പം വെക്കേഷൻ എല്ലാം ആയതുകൊണ്ട് അങ്ങനെ കുട്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ സി സിൻ്റെ എൻ എസ് എസിൻ്റെ എല്ലാം കുട്ടികളെല്ലാം അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വേറെ ആരുമില്ല, ടീച്ചേഴ്സും കാര്യങ്ങളും ആരുമില്ല ഇവിടെ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ എക്കണോമിക്സ് നേരെ നമ്മൾ താഴോട്ടേക്കാണ് പോകുന്നത്. വീണ്ടും ഇനി ഇത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം ഇനി അവിടെ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻ്റാണ് ഉള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓ ഗോഡ്, ഇവിടെ ഇപ്പം ഡോറ് ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ മേലോട്ടേക്ക് തന്നെ പോവാം, അതാണ് നല്ലത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ സംഭവം ഡോറ് പൂട്ടിയിട്ടുള്ള, നമുക്ക് നേരെ നമുക്ക് മേലെ പോവാം. എന്നിട്ട് നമുക്ക് ഓഫീസ് വഴി നമ്മളിപ്പോൾ വന്ന വഴി തന്നെ നേരെ നമുക്ക് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. കടുക് വെതറിട്ട പോലെ ആയതുകൊണ്ട് മാക്സിമം ഞാൻ ഇതിൽ തന്നെ കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. കമോൺ.